വോൾട്ടോസ്റ്റ്. അപ്പൊ എന്താണ് തനിക്ക് എന്താണ് ചിക്കൻ നൂല്? ഏനെ ഇല്ല അല്ലേ, എന്താണ് ഇത് പിടിക്കണ്ടത്? പൂവൊക്കെ കൊടുക്കല്ലേ, നമുക്കത് സെറ്റായിട്ടില്ല. എന്താ പേര്? എബി. എബി വേണ്ട. ശ്രീരാജ്. ഇതൊക്കെ കാണിക്കണോട്ടോ, കട്ടിയരുത്. ഇല്ല കട്ടിങ് ഇല്ല നമുക്ക്. കട്ടിങ് വേണ്ട, കട്ടിങ് ഷേവിങ്. നമുക്ക് ഇങ്ങനെ ഷേവിങ് കട്ടിങ്. അപ്പൊ ശരി, ഞങ്ങളെ പോലെ യുവാക്കളോട് എന്താ പറയാനുള്ളത്? നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ, പ്രേമം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കള. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം 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 ബാക്ക് ടു എബി വേൾഡ്. ഞാനിപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കയ്യിൽ പുതിയൊരു സാധനമൊക്കെ വന്നു. ഒരു പുതിയ എന്താ പറയുക, ഇൻ്റർവ്യൂ മൈക്ക്. ഇൻ്റർവ്യൂ മൈക്ക് അല്ലല്ലോ, നമ്മളിപ്പോൾ പബ്ലിക് റെസ്പോൺസ് റിവ്യൂസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു മൈക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നുമല്ല ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന്, നമ്മളിവിടുത്തെ ആളുകൾ ഇപ്പോൾ ഒരുപാട് കപ്പിൾസ് ഇല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വിവാഹം കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുമ്പം അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ നമ്മളിന്ന് 14th 14th ഇന്ന് നമ്മളിവിടുത്തെ കൊച്ചിയിലെ ലൈവ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പല രീതിയിലുള്ള കമൻറ്റുകൾ എനിക്കിതിലുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ വേറൊരു രീതിയിലുള്ള എന്താ പറയുക, ഒരു ഒരു എക്സ്പീരിയൻസ് ഞാനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും രസകരമായ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. അപ്പം നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ കപ്പിൾസിനെ കാണുകയാണ്. അപ്പം ഇന്ന് വാലന്റൈൻസിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ചേട്ടനെ ചേച്ചിനോട് ഇരിക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് പരിപാടികൾ? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വന്നവരാണ്. ഞങ്ങളൊരു നേവൽ ബേസ് ക്യാൻറ്റീനിൽ, അല്ല നേവൽ ബേസിൽ വന്നതാണ്. എൻ്റെ വൈഫ് ഡെലിവറി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താ പേരെന്താണ്? എൻ്റെ പേര് റെൻസൺ എന്നാണ്. ജീന. ജീന. അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായിട്ടുണ്ട്? വിവാഹം കഴിഞ്ഞിപ്പോൾ 4 വർഷമായി. ഞങ്ങൾ 2 വർഷം സ്നേഹിച്ച് ഇരുന്നവരാണ്, കല്യാണം കഴിച്ചാണ്. അപ്പോൾ ഈ വിവാഹത്തിന് മുൻപും ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്? അതായത് പണ്ടത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആ ആത്മാർത്ഥതയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇന്റർനെറ്റ് പരിപാടികൾ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടാ പോന്നേക്കുന്നത് അല്ലേ? അപ്പൊ മറൈൻ ഡ്രൈവും പൊളി അല്ലേ? ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്? ആ, ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോ നമ്മള് അതിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് ഇന്നത്തെ ദിവസം തന്നെ വരാൻ പറ്റിയാലേ വളരെ സന്തോഷമുണ്ട്. സ്നേഹിക്കുന്ന ആ പിള്ളേരോടൊക്കെ എന്താ പറയാനുള്ള, പുതിയ പിള്ളേരുടെ എന്താ അഭിപ്രായം പറയാനുള്ളത്? പുതിയ പിള്ളേരോട് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. വെറുതെ ഒരു സ്നേഹത്തിന്റെ പേര് ടൈം പാസ്സായി മാറരുത്. നമ്മൾ സ്നേഹിക്കുക, അതുപോലെ തന്നെ അത് പരമാവധി മാരേജിലെത്തിക്കാൻ നോക്കുക. ഇപ്പൊ ലൈഫ് മൊത്തം ഹാപ്പി. അതെ, ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ്. ഇപ്പോൾ 9 മാസമായിട്ട് ഞങ്ങൾ ഇവിടെ വീണ്ടും വന്നു. ഇനിയും ഒരുപാട് കുട്ടികളായിട്ട് ഞങ്ങൾ വരും പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഗ്യാങ്ങിനെ മൊത്തം കണ്ടിട്ട്, സാധാരണ നമ്മൾ കാണുന്ന ഒന്നെങ്കിൽ ആൺകുട്ടികളെ തന്നെ പോകും, ഇല്ലെങ്കിൽ വളരെ നിരാശയൊക്കെ ഉള്ള ഒരു ഇത് റെക്കോർഡാണ് ബ്രോ. ഓക്കെ. അപ്പോൾ ഒരു ഒരു ടീമിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എവിടുന്ന സ്ഥലം? എവിടെ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി അച്ഛൻ. ഞങ്ങള് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ വാലന്റൈൻസ് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല? ഇങ്ങനെ വെറുതെ. എല്ലാരും സിംഗിൾ ആണോ? സിംഗിളല്ല, പക്ഷെ ഇവിടെ അതായത് വേക്കൻസി കിട്ടുന്നില്ല, അതാണ് അഭിപ്രായം. എന്താ പ്രശ്നം? പ്രത്യേകിച്ചില്ല. എത്ര വയസ്സായിട്ട്? ഇപ്പൊ എനിക്കൊരു 23. കമ്മിറ്റഡ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല, ആരെങ്കിലും ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഉണ്ട്. അപ്പൊ ഓക്കെ, സൗഹൃദം കണ്ടുവിടെ. എന്താ പേരെന്താണ്? മനു. 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 വിഷ്ണു. വിഷ്ണു. എന്താ പേര്? സിൻഡോ. സിൻഡോ. സിൻഡോ എന്താ പ്രണയത്തെ പറ്റി രണ്ടു വാക്കുന്നേ? പ്രണയത്തെ കുറ്റി കുഴപ്പമൊന്നുമില്ല. നല്ല സിംഗിൾ ആണോ? ആ, സിംഗിൾ. കമ്പനി ഇടാൻ ആഗ്രഹമില്ല? താല്പര്യമില്ല. ഇങ്ങനെയാണ് പോയത്. എന്താ ബ്രോ എന്റെ അഭിപ്രായം? സിംഗിളാ. ഇങ്ങനെ പോയാൽ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും. ശരിക്കും എല്ലാവർക്കും സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞ് ഹീറോയിസ് കാണിക്കെങ്കിലും നൈസായിട്ട് തന്നെ വേണം അല്ലേ? ചെറുതായിട്ട് ആഗ്രഹമുണ്ട്. സിംഗിളായിട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടോ. സിംഗിൾ ആണോ?
സിംഗിൾ അല്ല. ഓ, മൂന്നുപേരും കമ്മിറ്റഡ് ആണ്. എന്നിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ അത് നിശ്ചലമായിരിക്കും അല്ലേ? ഓരോരുത്തർ ഓരോ വഴി കൂടെ. വീണ്ടും നമ്മളൊരു ഫാമിലിനെ കണ്ടു. എവിടെ നാട്? എവിടെ? ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ് സ്ഥലം. തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ, പരിപാടി എങ്ങനെ തോന്നുന്നു? സന്തോഷം, സുഖമായിട്ട്, സന്തോഷം സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ പ്രണയിക്കുക, പരസ്പരം വിശ്വാസം, അതാണ് വിശ്വാസം. കുഴപ്പമില്ല, എന്തായാലും എനിക്കാനില്ല, ഇതിനോട് അഭിപ്രായമില്ല. അങ്ങനെയല്ല, അത് നമുക്ക് കിട്ടണ പോലെ ഇരിക്കും പ്രണയം. അതായത് ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അല്ലേ? കാത്തിരിക്കുന്നില്ല, ആ സമയം പോകുന്നുള്ളൂ. അതാണ് അല്ലേ എല്ലാവരും വിശ്വാസം, അല്ലേ? എല്ലാവരും വിശ്വാസം. അച്ഛന്മാർ ഒരുപാട് ഇരിപ്പുണ്ടല്ലോ. ആരെങ്കിലും പ്രണയത്തെ പറ്റി രണ്ടു വാക്ക്. വാലന്റൈൻസ് ഡേ എന്താ പരിപാടി? എന്ത് പരിപാടി? വെറുതെ ഇവിടെ വന്നിട്ട് അങ്ങനെ പെണ്ണുങ്ങളും കാണാം. അതന്നെ, അതാണ് ചോദിക്കുന്നത്. ഇന്ന് കേട്ടല്ലേ ഏറ്റവും തഗ്ഗ് മറുപടി അല്ലേ? അത് ശരിയാണ്. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അടിപൊളി. പ്രണയാണോ സൗഹൃദമാണോ വലുത്? കൂട്ടുകാരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു കിടക്കണോ അതോ പെങ്കോട്ടിലൂടെ ഇങ്ങനെ കറങ്ങുന്നതാണ് ഇഷ്ടം? സൗഹൃദം തന്നെയാണ് വലുത്. ഇപ്രകാരം കൊണ്ട് എറണാകുളത്തെ ചിരിയും കളി എന്ന് പറഞ്ഞ പോലെ വീണ്ടും രണ്ടും മലപ്പുറം മച്ചങ്ങാരെ കണ്ടു. എവിടെ നാട്? എവിടെയാണ് മലപ്പുറത്ത്? മലപ്പുറം അരീക്കോട്. അരീക്കോട്. മഞ്ചേരി. 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 അപ്പൊ രണ്ട് എന്തെങ്കിലും രണ്ടായിപ്രായം വാലന്റൈൻസ് ഡേ പരിപാടി ഒക്കെ എന്തൊക്കെയാണ് ഒറ്റയ്ക്ക് കിടക്കണേ? നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ നേരമില്ല, എന്നിട്ട് അതിന്റെ ഇടയ്ക്കല്ലേ രണ്ടാളെ നോക്കണേ. നമ്മളാണെ നമ്മുടെ കാര്യം മാത്രം നോക്കിയത്. മതി മതി മതി. എന്താ ബ്രോയിന്റെ അഭിപ്രായം? സിംഗിൾ പസംഗേ. ഇങ്ങനെ നമ്മുടെ ഒരു പാർട്ണറെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കുമ്പോ മലപ്പുറംകാരെ കൊണ്ട് മറൈൻ ഡ്രൈവ് നിറഞ്ഞല്ലോ ബ്രോ. എന്താ പറയുക, പ്രണയത്തിനായിട്ട് ഒറ്റയ്ക്ക് എന്താ നടക്കണേ? മോശമല്ലേ? നമ്മളിങ്ങനെ നടക്കുമ്പോ ഒരു അതിമനോഹരമായ കാഴ്ച. പെരുങ്കാറ്റായിട്ട് സൗണ്ട് ഒക്കെ ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ലട്ടോ. ലോ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടോ? വളരെ ലോ ആണെന്ന് നമുക്ക് അറിഞ്ഞു നോക്കാം. എങ്ങനെ ലോ എന്ന് പറയുമ്പോ? എന്താ അഡ്വക്കേറ്റ് പരിപാടി അല്ലേ? അതെ, അഡ്വക്കേറ്റ് പരിപാടി. നാടെവിടെ? പത്തനംതിട്ട. നാട്? മലപ്പുറം. മലപ്പുറത്തെവിടെ? നിലമ്പൂര്. നിലമ്പൂര്. നമ്മുടെ നാട്ടുകാരാണ്. നാടെവിടെ? മലപ്പുറം. മലപ്പുറത്തെ? കോട്ടയ്ക്ക്. കോട്ടയ്ക്കല്. കണ്ണൂര്. കണ്ണൂര്. അവരെ ബോംബൊക്കെ പെട്ടെന്ന് ഏരിയാണോ? ബോംബൊക്കെ പെട്ടെന്ന് ഏരിയ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ വൈബിന് നിങ്ങൾ ഈ സാധനം ആമ്പിള്ളാരാണ് ഇങ്ങനെ? ഞാൻ നേരത്തെ അവിടുന്ന് വേറെ ടീമിനെ കണ്ടിരുന്നു. ഈ തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങുന്നത് ൾക്ക് മാത്രം പറ്റുന്നില്ലേ? എറണാകുളം വീട്ടിൽ വളർത്തിയ രീതി അങ്ങനെ തന്നെയാണ്. എനിക്കൊരു ചേട്ടായി ഉള്ളത്. അപ്പം ചേട്ടൻ പെങ്ങളെന്നുള്ളത് ഒരേ ഒരു രീതി. ഞങ്ങളും അങ്ങനെ. അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ എന്താ പരിപാടി? എന്താ ശരിക്കും വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ പറയണത് കപ്പിൾസിന് വേണ്ടിയാ. സിംഗിൾസ് ആയി നടക്കുന്ന നമുക്ക് ഇങ്ങനെ പ്രണയവിരോധികളൊന്നും അല്ല നിലവിലില്ലാത്തതുകൊണ്ട്. ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഇതുവരെ ഇല്ല. ഈ ഒരു വൈബിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഇങ്ങനെ പോവാ, പടക്കം പൊട്ടിച്ച് പോവാ അല്ലേ? അതെ. ബാക്കിയുള്ള പരമാവധി വെറുപ്പിച്ച് അടിപൊളിയാക്കും കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോ മറ്റേ ക്യൂ എന്ന് പറഞ്ഞ സിനിമയില മറ്റേ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ എറണാകുളത്ത് കൂടെ നടന്ന്. എറണാകുളത്ത് കൂടെ അല്ലല്ലോ ഇങ്ങനെ നടന്ന്, ഇങ്ങനെ ഒച്ചയും പ്രകാശം വരുത്തി ഇങ്ങനെ പോട്ടെ. അപ്പോ ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരുപാട് മച്ചാന്മാർ ഇവിടെ ഇങ്ങനെ അട്ടിട്ട് പോലെ ഇരിപ്പുണ്ട്. എവിടെ നാട്? എവിടെ എല്ലാവരും? മലപ്പുറം. മലപ്പുറം. എന്റെ മോനെ, എവിടെ നിലമ്പൂരാണല്ലോ. ഓ, എവിടെ? ഇവിടെ കോതമംഗലം. കോതമംഗലം ജില്ല മാറി. ആലപ്പുഴ. 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 കണ്ണൂർ. കണ്ണൂർ. ഇത് കേരളം മൊത്തം ഉണ്ടല്ലോ ഇവിടെ. എല്ലാരും ഉണ്ട്. എല്ലാരും സിംഗിൾ ആണോ അതോ കമ്മിറ്റഡ് ആണോ? സിംഗിൾസ് ആണ്. ഫുൾ സിംഗിൾ. പിന്നെ സിംഗിൾ. കമ്മിറ്റഡ്. എന്റെ മോനെ സിംഗിൾ ബ്രോ. സിംഗിൾ. എന്താ അഭിപ്രായം? എന്താണ് പ്രണയം വേണോ അതോ വേണ്ടേ? കിട്ടിയ കൊള്ളാം. സെറ്റാണ്. ആര് സെറ്റ്? അല്ല, കിട്ടിയ കൊള്ളാം. അതെ. എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇവന്മാർക്ക് നിന്നോടുള്ള ആത്മബന്ധം എങ്ങനെയാണ്? നിനക്ക് പ്രണയം തമ്മിലുള്ള പ്രശ്നം എങ്ങനെയുണ്ട്? ഉള്ളില് ചെറിയതുണ്ടാവില്ലേ? കുശുമ്പ്. നമ്മുടെ നമ്മുടെ സിയാടി മൂസ അങ്ങനെ ഒരുപാട് പടത്തിൽ കണ്ടൊരു സംഭവം. ഇത് മറൈൻ ഡ്രൈവില് ഇതെന്താ തൂക്കുവല്ലോ. ഇത് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവർ അറ്റത്തുനിന്ന് അപ്പുറത്ത് ഇവിടെ ഇതിന്റെ അടിയിൽ കൂടെ ഈ അപ്പുറത്തൊരു ചെറിയൊരു കലിങ്ക് പോലത്തെ സംഭവമാണ്.
ഇതാണത്. ബ്രോ, വാലന്റൈൻസ് ഡേയുടെ എന്താ പരിപാടി? വാലന്റൈൻസ് ഡേ ആയിട്ട് ഗേൾഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, എപ്പോ വരും? ഒരു 10 മിനിറ്റിനുള്ളിൽ വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രേമം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം ഒരു 4 വർഷമായി. എങ്ങനെ, എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പം? ഫീലിംഗ് ഗുഡ്. ഫീലിംഗ് ഗുഡ്. ബ്രോ, എന്ത് തോന്നുന്നു, സിംഗിൾ ആണോ? യെസ്, സിംഗിൾ ആണ്. മാസ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? ബ്രോ, സിംഗിൾ ആണ്. സിംഗിൾ ആണ്. സിംഗിളായാലും ദുഃഖമൊന്നുമില്ല? ഇല്ല. അടിച്ചുപൊളി. അടിച്ചുപൊളി. അതാണ് ഇതില് ജ്യൂസ് ഒക്കെ. ജ്യൂസ് അല്ല കേട്ടോ, എന്താ ഫലൂദ അല്ലേ? എങ്ങനെയുണ്ട് വാലന്റൈൻ ആയിട്ട് അടിച്ചു പൊളിക്കാൻ വന്നാണോ? മരട്. എങ്ങനെയുണ്ട്, എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ മരട് കഴിഞ്ഞില്ലേ, എങ്ങനെ തോന്നുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? മനോഹരം. ഐസ്ക്രീം പോലെ മധുരമാണോ അതോ പാവയ്ക്കാച്ചാറ് പോലെ എങ്ങനെ? മധുരാണ്. ഇപ്പൊ മധുരാണ്. അറ്റ് പ്രസന്റ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഒരുപാട് കപ്പിൾസിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു പറഞ്ഞാൽ മറൈൻ ഡ്രൈവിലേക്ക് വന്ന്. പക്ഷെ ഇത് ഒരുപാട് ജെൻസ് ആണല്ലോ ഒറ്റയ്ക്ക് അല്ലേ, ഒറ്റയ്ക്ക് കൂട്ടമായിട്ടൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട് തോന്നുന്നത് ഇന്നത്തെ ദിനത്തെ പറ്റി? എന്താ അഭിപ്രായം പറയണ്ടേ? ഇന്നത്തെ ദിനത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സമയമായിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് എത്തണല്ലോ, നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണേ. കമ്മിറ്റഡ് ആണോ? അതെ. കല്യാണം കഴിഞ്ഞോ? അല്ല. എന്ത് തോന്നുന്നു ഇപ്പൊ കമ്മിറ്റഡ് ആവുന്നതിന് മുൻപും അതിന് ശേഷം അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? രണ്ടും രണ്ട് ഡിഫറൻസ് ഇതാണ്. രണ്ടിനും നല്ലത് നല്ലതാണ്. സിംഗിൾ ആയിട്ട് ലൈഫ് പൊളിയാണ്, കമ്മിറ്റഡ് ലൈഫ് ആകുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നിയമങ്ങൾ കൂടും കമ്മിറ്റഡ് ആകുമ്പോ അല്ലേ? നിയമങ്ങളൊന്നുമില്ല, നിയമങ്ങൾ കൂടുതലൊന്നുമില്ല. അത് പരസ്പരമുള്ള കമ്മിറ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിംഗ് പോലെ ഇരിക്കും. നമ്മള് മറൈൻ ഡ്രൈവിന്റെ ഒരു അറ്റം മുതല് ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഇപ്പോൾ ഒരു കോമഡി നടന്നായിരുന്നു, ഞാൻ അവരെ വീഡിയോ എടുത്തിട്ടില്ല. അതായത് ഞാൻ കപ്പിൾസ് ആണ് വിചാരിച്ച് ചെന്നാണ്, പക്ഷേ അത് ചേച്ചിയും അനിയനുമായിരുന്നു. ഒരുപാട് കോമഡി ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു 19 പേരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഒപ്പിക്കുന്നത്. ഇന്നത്തെ ഭയങ്കര ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും വേണ്ട വേണ്ടെന്ന് പറയുന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. ഓ, അപ്പൊ ചേട്ടാ എന്ത് തോന്നുന്നു ഇന്നത്തെ ദിവസം, എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്നത്തെ ദിവസം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങള് ഒരുപാട് ദിവസം കൂടിയാണ് ഞങ്ങൾക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു ദിവസമാണ്. വാലന്റൈൻസ് ഡേയിൽ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടിപൊളി, നല്ല നല്ലൊരു ഡേ ആണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്രോസ് മീറ്റ് ഉണ്ട് ഗ്രൂപ്പിന്റെ. അടിപൊളി പരിപാടിയാണ്. ജീവിതത്തിലൊന്നും മറക്കാനാകാത്ത അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓ, ഇന്ന് കണ്ടല്ലേ ഏറ്റവും രസകരമായ അനുഭവം എന്ന് പറയുമ്പോൾ അത് ഇതാണ്. ആ, ഇന്ന് കാണിച്ചു കൊടുത്താ. ആ, ഇത് ഓരോ കേരളത്തിലുള്ള ഓരോ സിംഗിൾസിന്റെയും രോദനങ്ങളാണ് ഞാൻ ഈ കാണുന്നത്. പിന്നെന്താ അല്ല ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു അടിപൊളി ദിവസമല്ലേ? മരിതെന്താ തൊട്ടാലിട്ടാൽ പൊട്ടി? എന്താ എന്റെ പേരെന്താ? പക്ഷെ വേറെ ഇന്ന് ഞാൻ കണ്ടില്ല ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാട്ടോ. വളരെ ശരിക്കുള്ള റിയൽ വാലന്റൈൻ പരിപാടി ഇതാണ് അല്ലേ? ഉറപ്പല്ല. എന്താ പ്രോ അഭിപ്രായം പറ? എന്താ അഭിപ്രായം? എന്താ ഉഷാർ തന്നെ? നന്നായിട്ട് പോക്കിയപ്പോ തന്നെ തോന്നി കമ്മിറ്റഡ് കമ്മിറ്റഡ്. അപ്പൊ മറ്റേ എങ്ങനെ പരിപാടികളൊക്കെ? സിംഗിൾ ആയിട്ട് ഇങ്ങനെ വാലന്റൈൻസ്. സിംഗിള്? അപ്പൊ കമ്മിറ്റഡ് ആണ് ആഗ്രഹിക്കുന്നില്ലേ? താല്പര്യമില്ല. നമ്മളിന്ന് വാലന്റൈൻസ് ഇട്ട് ഇവിടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു മച്ചാനെ കണ്ടിട്ടുണ്ടോ? എവിടെ? നാട് എവിടെയാ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ബ്രോ, ഇന്റെ പേര് എവിടെ? നാട് എവിടെയാ? കൊല്ലം. കൊല്ലം. എങ്ങനെയുണ്ട്, കമ്മിറ്റഡ് ആണോ? അല്ല. സിംഗിൾ ആണ്. ആഗ്രഹമില്ലേ? താല്പര്യമില്ലേ? താല്പര്യം അങ്ങനൊന്നും ഇല്ല. ബ്രോ, നമ്മളിന്ന് വേറൊരു ടീമിനെ കണ്ടു. വേറെ ടീമല്ല, ഇന്ന് ഇത്രയും നേരിടെയാ നടന്നില്ലേ ഫോട്ടോഗ്രാഫേഴ്സിന്? ഇപ്പഴാണ് ഫോട്ടോഗ്രാഫി ആണോ പ്രണയം? എങ്ങനെ ഫിലിം ഫീൽഡ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ?
അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം ചെറുപ്പം തൊട്ടേ എടുക്ക ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു, അതുകൊണ്ട് ഇഷ്ടം ഇതിനോട്. അപ്പൊ ഇപ്പൊ വാലനേഴ്സായിട്ട് ഫോട്ടോ എടുത്ത് നടക്കലാണ് പരിപാടി, അങ്ങനെ ആളുകൾ ചോദിച്ചാൽ എന്ത് പറയും? ഫോട്ടോ ഇത് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാ, വേറെ ആരുടെ ഫോട്ടോ വേറെ ആരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചുമ്മാ നമ്മുടെ ബീച്ച് ഒരു വൈബ് ഈ സമയം എല്ലാ ടൈമിലൂടെ വരാറുണ്ട്. അപ്പൊ അടിപൊളി. വീണ്ടും നമ്മള് വേറൊരു കപ്പിൾസിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ നാട്? എവിടെ? പാലക്കാട്. പാലക്കാട്. നമ്മുടെ തൊട്ടടുത്ത്, ഞങ്ങള് മലപ്പുറമാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? ഹാപ്പി ആയിട്ട് പോകും അല്ലേ? വാലന്റൈൻസ് ഡേ എന്തായി പറയാനുള്ളത്? ചേട്ടൻ നമ്മളൊരു ചേട്ടനെ കണ്ടു, വളരെ സന്തോഷം. ചേട്ടൻ എന്നെ വിളിക്കുക, ചേട്ടന്റെ പേര് എന്താണ്? എന്റെ പേര് ഫൈറൂസ്. ഫൈറൂസ്. അതെ. ഇന്ന് പ്രണയദിനമാണ്, ഓർമ്മയുണ്ടോ ഇതിനൊക്കെ? ഓർമ്മയില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. അതായത് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങളും കാര്യമൊക്കെ പ്രശ്നമായിട്ടാണോ ഈ ദിനങ്ങളൊക്കെ മറന്നു പോകുന്നത്? തീർച്ചയായും. തീർച്ചയായും. അതായത് നമുക്ക് ഉത്തരവാദിത്തം കൂടുമ്പോ നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ ടൈം കിട്ടുമോ? തീർച്ചയായും, ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ എന്നുള്ള ഒരു ഓർമ്മ വന്നത്. പണ്ട് നമ്മൾ ആ സമയത്തൊക്കെ 14th വാലന്റൈൻസ് ഡേ ആണ്, അപ്പോൾ എൻ്റെ ലൈനിന് ഞാൻ എന്തെങ്കിലും ഒരു സാധനമല്ലോ ഒപ്പിച്ചിട്ട് എന്താക്കൂ, കൊണ്ടുകൊടുക്കൂ. പക്ഷെ ഇന്ന് അന്ന് ഓർമ്മയില്ല. അതായത് നമ്മളിപ്പോ ശരിക്കും പറയുമ്പോ ഇപ്പൊ ചേട്ടൻ ഏകദേശം ഒരു 40 കേട്ടുണ്ടോ? 42 അതായത് ഇപ്പൊ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ജീവിതം, യഥാർത്ഥ ജീവിതം ഇവിടെയാണ് പറയുന്നത് അല്ലേ? നമ്മളെ ചെറുപ്പത്തില് പ്രേമിക്കാൻ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. അതായത് ഇപ്പൊ ഈ ഞങ്ങളെ പോലുള്ള യുവാക്കളോട് എന്താ പറയാനുള്ളത്? നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞാൽ, പ്രേമം എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കള, അങ്ങനെ സാധനം വേണ്ട. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ? ചേട്ടൻ കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. പക്ഷേ പ്രേമം എന്ന് പറഞ്ഞ സാധനം വേണ്ട. ഞാൻ കോഴിക്കോട്ടുകാരനായ കൊണ്ട് വേണ്ടെന്ന് പറയുന്നത് വേണ്ട. എന്താന്നാ, നമ്മള് വളരെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിട്ട് അവസാനം നമ്മളെ തേച്ചിട്ടങ്ങ് പോവും. അല്ലേ, നമ്മുടെ കുറച്ച് മച്ചാന്മാരൊക്കെ വന്ന് ചിരിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാക്ക പറയുന്നതില് സിംഗിളാണോ? കമ്മിറ്റഡാ താല്പര്യല്ലേ? ആയിരണ്ട് അല്ലേ? നൈസായിട്ട് അല്ലേ? നിങ്ങളൊക്കെ എവിടെ നാട്? പൊന്നാനി. മലപ്പുറം. ഞാൻ മലപ്പുറം ആണല്ലേ, ഞാൻ നിലമ്പൂരാണ്. കോഴിക്കോട് നാദാപുരം. ഓക്കെ. നാദാപുരത്തുള്ള അസൽ ഫൈറൂസ് എന്ന് പറയുന്ന ആളാണ്. പക്ഷെങ്കില് ഇത് ഞാൻ പറയുന്ന പറഞ്ഞാല് പ്രേമിച്ചോളി, അത് രസത്തിന്. പക്ഷെങ്കില് എന്റെ പുന്ന, ഞാൻ ഒരു കമന്റ് പറഞ്ഞോട്ടെ, അല്ല ഒരു കമന്റ് പറഞ്ഞോട്ടെ, എന്റെ പുന്നാര മക്കളെ, നിങ്ങള് ആൺകുട്ടികളെ ചതിക്കല്ലേ? അതാണ് ഓല ചതിക്കല്ലേ. നമ്മള് മലപ്പുറത്ത് നിലമ്പൂരുകാരനായാലും അഭിമാനിക്കുന്നത്, അതേപോലെ തന്നെ നമ്മള് 3 പൊന്നാനിക്കാരെ കണ്ടിട്ടോ. ഇതിൽ ഒരാൾ മാത്രം അഭിപ്രായം പറയാൻ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ പേരെന്താ? ഷിനോദ്. പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം കുറവാണ്. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചാണ്. കല്യാണം പ്രണയിച്ചോ? നല്ല കഴിച്ച്. വീട്ടുകാര് കണ്ടുവച്ച് അറേഞ്ച് ആയിട്ട് പ്രണയം അല്ലേ കല്യാണം തന്നെ. പ്രണയം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ പ്രണയം മോശമാണ്, അങ്ങനെ പറയാൻ കാരണം എന്താണ്? മോശമാണെന്ന് പറയാൻ, നമ്മുടെ ദിവസം നമ്മൾ ഓരോ കാണുന്ന കാഴ്ചകൾ പത്തത്തെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കില്ലേ? ആസിഡ് ആക്രമണം, കത്തികുത്ത്, ബോംബേറ്, തലവെട്ട്, അല്ല അല്ല എല്ലാം തന്നെ ഉണ്ട്. പെൺകുട്ടികളിലൊക്കെ അങ്ങനത്തെ അവസ്ഥ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രണയിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പെൺകുട്ടിയെ ആക്രമിക്കുകയാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിനെ ആക്രമിക്കുക മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരാണെ ആക്രമിച്ചായിരുന്നു. ഈ ആണെ ആക്രമിക്കുന്നൊന്നും വാർത്തയാകാറില്ലെന്നുള്ളൂ അല്ലേ? അല്ല, അത് 100-ൽ 1-2 ഉണ്ടാവുള്ളൂ. മറ്റേത് ഒരു 50 വെച്ചെങ്കിൽ ഇതൊരു 1-2 ഉണ്ടാവുള്ളൂ. വളരെ റെയർ ആയിട്ടല്ലേ തിരിച്ചുള്ളൂ, വളരെ റെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ പെൺകുട്ടി തിരിച്ചങ്ങോട്ട്. ആൺകുട്ടികൾ ഇങ്ങോട്ട് തന്നെയാണ്. ആൺകുട്ടികൾ പ്രേമിച്ച് അത് കിട്ടാ, അതിന് തന്നെ കിട്ടണമെന്ന് കിട്ടാതാവുമ്പോൾ ആക്രമിക്കുന്ന തരത്തിലൊരു പ്രണയം ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്. നമ്മൾ ടി വിയിലും പത്രത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ കുറവാണ്, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം കുറവാണ്. ഉണ്ടെന്നില്ല, ഉണ്ട്, ഒരുപാട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയങ്ങളുണ്ട്, പക്ഷെ വളരെ കുറവാണ്. പൊതുവെ കുറവാണ്. പൊതുവെ പണ്ടത്തെ അപേക്ഷിച്ച് ഒരു 10 മുൻപത്തോട്ട് അങ്ങോട്ട് എടുക്കുകയാണ് വെച്ചെങ്കിൽ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മള് നമ്മുടെ നൈറ്റ് ആയിരുന്നു, നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നിൽക്കണം. ഒരു മച്ചാനെ കണ്ട മച്ചാനെ, എന്താ വാലന്റൈൻസ് ഡേ എന്താ പരിപാടി? വാലന്റൈൻസ് ഡേ എന്താ പരിപാടി? നമ്മ ഇവിടെ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെയല്ലേ, അപ്പൊ വെറുതെ പുള്ളി എടുക്കാനായിട്ട്. ഇപ്പോഴും സിംഗിൾ ആയിട്ടാണോ അതോ മിംഗിൾ ആയിട്ടാണോ പോകുന്നത്? ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. ഏഴര വർഷമായിട്ടൊരു
വേറെ കഴിച്ചു. 18 വയസ്സായപ്പോ വിളിച്ചിറക്കി, കല്യാണം കഴിഞ്ഞു. 18 വയസ്സിൽ കല്യാണം കഴിച്ചോ? ആ പിന്നെ ഞാനല്ല, അവള്. അവള്, ഞാൻ 22 വയസ്സില്. ആ ഇല്ല, കേസ് ആവുന്ന പറഞ്ഞേ ഇല്ല. പിന്നെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ ഇപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോകുന്നു? പിന്നെ ഹാപ്പിയായിട്ട് പോകുന്നു. അതുകൊണ്ടല്ലേ ഞാനിപ്പോ അവളെ വീട്ടിലാക്കിയിട്ട് ഇപ്പോഴത്തെ കമ്പനിക്കാരൊക്കെ ഇട്ട് ഒന്നര വർഷം ഇട്ട് അങ്ങനെ കമ്പനി അടിക്കാൻ ഇറങ്ങിയിട്ടില്ല. ഇന്ന് കണ്ട വീട്ടിലാക്കിയല്ലേ, സമാധാനം ഉണ്ടല്ലോ. അത് കമ്പനിക്കാരോട് ഇപ്പൊ ഉണ്ട്. അങ്ങനപ്പത് നടന്നു തന്നെ വഴിയാ. ഇവിടെ എങ്ങനെ സ്ഥിരം വരാറുണ്ട്? മരണ്ടത് അല്ലേ? സ്ഥിരമൊന്നുമില്ല, സ്ഥിരം പണ്ട് പ്ലസ് ടു പഠിച്ചപ്പോ തൊട്ട്. പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാണ്. കമ്പനിക്കാർ, വൈപ്പില്ല കമ്പനിക്കാർ എല്ലാവരും ഇവിടെ വന്ന് കമ്പനി അടിക്കാം. ഓക്കെ. അപ്പൊ എന്താണ് തനിക്ക് എന്താണ് ചിക്കൻ നൂല്? ഇല്ല, എന്താണ് ഇത് പിടിക്കണ്ടത്? പൂവൊക്കെ കൊടുക്കുക അല്ലേ? നമുക്കത് സെറ്റായിട്ടില്ല. എന്താ പേര്? എബി. എബി വേണ്ട. ശ്രീരാജ്. ഇതൊക്കെ കാണിക്കണോട്ടോ, കട്ടിയരുത്. ഇല്ല, കട്ടിങ് അല്ല നമുക്ക്. ആ കട്ടിങ് വേണ്ട, കട്ടിങ് ഷേവിങ്. നമുക്ക് ഷേവിങ് കട്ടിങ്. ആ പിന്നെ ബാക്കി എന്റെ പേര് അച്ചു. അച്ചു കല്യാണം കഴിഞ്ഞോ? ഏ കല്യാണം കഴിഞ്ഞല്ല, 22 വയസ്സായിട്ടുള്ളൂ. പ്രേമുണ്ടോ? ആ പ്രേമുണ്ട്. ഇവിടെ മഹാരാജ കോളേജിൽ അടിക്കണം സെക്കൻഡ് ഇയർ. ഇപ്പൊ അടുത്തുണ്ടാവും കല്യാണം? കല്യാണം ഉണ്ടാവും വെച്ച് ഞാൻ ഈ അടുത്തൊന്നും അല്ല, അവൾ പഠിത്തം കഴിഞ്ഞത് കല്യാണം കഴിക്കാൻ തരിച്ച. ഇപ്പൊ 7 വർഷമായി, 8ാം ക്ലാസ് വിട്ടു തുടങ്ങിയതാ. അപ്പൊ ആത്മാർത്ഥ പ്രണയാണ് പിന്നലാണ്. അതെ, അല്ല പ്രേമിക്കണമല്ല, പ്രേമിച്ചാലല്ലേ ഇപ്പൊ ഇതാണ് മറ്റേ എന്തോരോ പെണ്ണുങ്ങളെയൊക്കെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലാണ്. പിന്നെ ചീപ്പൊരടിയല്ല, പിന്നെ ഒരു പൊന്നുപോലെ വളർത്തിയിട്ട് കൊല്ലാനാണ് വരണം. കുറെ കമ്പനിക്കാരുണ്ട്, ലേഡീസ് ഉണ്ട്, ജെന്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പ്ലസ് ടു വരെയും പഠിച്ചാണ്. പക്ഷെ നമ്മക്ക് ഇത് ഇന്ന് വരെ നമ്മ ലൈൻ അടിച്ചിട്ടില്ല. അമ്മ വേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, നമ്മ സൗന്ദര്യം ഒന്നും കണ്ടിട്ടല്ല അമ്മ വേക്ക് വന്നിട്ട്. സമയമുണ്ട് ദാസ, അപ്പതേ സമയമാകുമ്പോ നടന്നോളൂ. മനസ്സിലാ? നമ്മ ഇപ്പൊ ഇവിടെ നിക്കണ അമ്മ ചോദിച്ചിട്ടല്ലേ അവിടെ എത്തി. സമയമുണ്ട്. അതൊന്നും വേണ്ട, നമ്മളെ മുള്ളി. അപ്പൊ എന്താ ഷട്ട് ക്യാമറ ആക്ഷൻ റോളിംഗ്.